സംസ്ഥാനത്തെ സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് ഭക്ഷണത്തിനുള്ള പണം നൽകാത്ത സ്പോർട്സ് കൗൺസിൽ 4 മാസത്തിലധികമായി ഹോസ്റ്റലുകളിലേക്കുള്ള ഫണ്ട് അനുവദിച്ചിട്ട് ഇതിനെതിരെ പരാതി ഉന്നയിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റലുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന ഭീഷണിയുമുണ്ട്. സംസ്ഥാനത്താകെ 80 സ്പോർട്സ് ഹോസ്റ്റലുകളിലായി 3500ലധികം കായിക താരങ്ങളാണ് താമസിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിൽ നിന്നുള്ള പണം ഹോസ്റ്റലുകൾക്ക് നൽകാതായതോടെ ഇവിടെ താമസിക്കുന്ന കായിക താരങ്ങൾക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും കിട്ടാതായി. 4 മാസമായി സ്പോർട്സ് ഹോസ്റ്റലുകളുടെ ചുമതലയുള്ള പരിശീലകർ പണം കടം വാങ്ങിയും മറ്റുമാണ് ഇതുവരെ താരങ്ങളുടെ ഭക്ഷണകാര്യം നടത്തിയത്. ഇനിയും ഇത് തുടരാനാകില്ലെന്നാണ് പരിശീലകർ പറയുന്നത്. ഒരു കായിക താരത്തിന് പ്രതിദിനം 200 രൂപയെന്ന നിരക്കിലാണ് പണം നൽകുന്നത്. 2019 മുതലുള്ള ഫണ്ടാണ് ഹോസ്റ്റലുകൾക്ക് ലഭിക്കാനുള്ളത്. ഇനിയും പണം ലഭിക്കാതെ വന്നാൽ ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ്. സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട ഫണ്ട് നൽകാത്തതാണ് ഹോസ്റ്റലുകൾക്ക് പണം അനുവദിക്കാൻ കഴിയാത്തതെന്നാണ് സ്പോർട്സ് കൗൺസിലിന്റെ വാദം. സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലെ സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്റ്റലുകൾക്കാണ് 4 മാസമായി ഭക്ഷണത്തിനുള്ള പണം ലഭിക്കാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. 24 പത്തനംതിട്ട.